ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന് ഇന്ന് നൂറ് വയസ്സ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ടിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് ഗാന്ധിജി കോഴിക്കോട്ട് എത്തുന്നത് ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് കോഴിക്കോട് ഒരുക്കിയിരുന്നത് വൈകിട്ട് ആറ് മുപ്പതിന് കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പൊതുയോഗത്തിൽ അന്ന് ഗാന്ധിജി പ്രസംഗിച്ചു ആ പ്രസംഗം കേൾക്കാനായി എറണാട്ടിൽ നിന്നും പാലക്കാട് നിന്നും വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും വടകരയിൽ നിന്നുമൊക്കെയായി ഇരുപതിനായിരത്തോളം ആളുകളാണ് കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയത് കെ മാധവൻ നായർ ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി സത്യവും സമത്വവും എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ആ പ്രസംഗത്തിൽ ഉടനീളം തെളിഞ്ഞു നിന്നു ഐക്യവും സമഭാവനയുമായിരിക്കണം നമ്മെ നയിക്കേണ്ടതെന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിലൂടെ നിരന്തരം ഓർമ്മപ്പെടുത്തി ഖിലാഫത്ത് ഫണ്ടിന് വേണ്ടി പിരിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രാമുണ്ണി മേനോൻ ഗാന്ധിക്ക് നൽകി പിറ്റേ ദിവസം കാലത്ത് ഗാന്ധി മംഗലാപുരത്തേക്ക് പോയി മലയാളികൾ അന്നുവരെ അനുഭവിച്ചറിയാത്ത ഒരു അനുഭൂതിയായിരുന്നു ഗാന്ധിജിയുടെ കേരള സന്ദർശനം എളിമയും മൂർച്ചയും സമാസമം ഇഴ ആ ഇതിഹാസ മനുഷ്യനെ തൊട്ടടുത്ത് നിന്ന് കാണാൻ മലയാളികൾക്ക് കഴിഞ്ഞ അപൂർവ സുന്ദരമായ നിമിഷങ്ങളായിരുന്നു അത് ആ മനോഹരമായ ഓർമ്മയ്ക്കാണ് ഇന്ന് ഒരു ശതകം തികയുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ട കാലത്ത് അഞ്ച് തവണ കേരളത്തിലെത്തിയ ഗാന്ധിജി സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചിട്ടുണ്ട് സമുദായ നേതാക്കൾ മുതൽ താഴെത്തട്ടിലുള്ള തൊഴിലാളികൾ വരെ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരുമായി സമ്പർക്കം പുലർത്തിയ ഗാന്ധിജി വിദ്യാലയങ്ങളിലും കൊട്ടാരങ്ങളിലുമെല്ലാം അതിഥിയായി എത്തുകയും ചെയ്തു സമൂഹത്തെ ആഗമാനം സ്വാധീനിച്ച മഹാത്മാവായിരുന്നു ഗാന്ധി എന്ന് തെളിയിക്കുന്നവയാണ് അദ്ദേഹത്തിന്റെ കേരളത്തിലെ സന്ദർശനങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിനുമിടയ്ക്ക് ഗാന്ധിജി കേരളത്തിലേക്ക് നടത്തിയ സന്ദർശനങ്ങൾ അഞ്ച് തവണയാണ് നാൽപ്പത്തി മൂന്ന് ദിവസങ്ങൾ കേരളം കണ്ട എക്കാലത്തെയും വലിയ ധാർമ്മിക പടയോട്ടമായിരുന്നു അത് മദ്യനിരോധനം ഐത്തോച്ചാടനം സ്ത്രീ പുരുഷ സമത്വം സ്ത്രീ സുരക്ഷ വ്യക്തി ശുചിത്വം ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം സാമൂഹിക നീതി തൊഴിലുറപ്പ് കേരളത്തിന്റെ വടക്കു മുതൽ തെക്കു വരെയുള്ള പ്രദേശങ്ങളിലെ സന്ദർശനങ്ങളിൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞ വിഷയങ്ങൾ ഒട്ടേറെ ആ സന്ദർശനങ്ങൾ കേരളത്തിൽ വ്യക്തവും ചടലവുമായ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾ ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീനാരായണ ഗുരു മഹാത്മാ അയ്യങ്കാളി എന്നിവരുമായുള്ള കൂടിക്കാഴ്ചകൾ സർവമത സമ്മേളനങ്ങൾ മതമേധാവികളുമായുള്ള സംവാദങ്ങൾ തിരുവിതാംകൂർ രാജാവുമായുള്ള കൂടിക്കാഴ്ചകൾ ഇവ ഗാന്ധി സന്ദർശനത്തിന്റെ പ്രധാന നാഴികക്കല്ലുകളാണ് പല തട്ടുകളായി ചിഹ്നിച്ചിതറി കിടന്നിരുന്ന കേരള ജനതയെ ഒരു പരിധിവരെങ്കിലും ഐക്യത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ ആ സന്ദർശനങ്ങൾക്ക് സാധിച്ചു ജാതി മത ആചാര അസഹിഷ്ണുതകൾക്ക് അപ്പുറത്തേക്കും സഹകരണത്തിന്റെ പാതയിലേക്ക് അദ്ദേഹം വഴി കാണിച്ചു അതുവരെ കേരളത്തിൽ ഉണ്ടായിരുന്ന ചീഞ്ഞ നാറിയ വ്യവസ്ഥകൾക്കെതിരെ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് രൂപപ്പെടുത്താനും ഗാന്ധിജിയുടെ സന്ദർശനങ്ങൾ കൊണ്ടു കഴിഞ്ഞു മഹാരാജാക്കന്മാർ പോലും അവരുടെ നിലപാടുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത് ഗാന്ധിജിയുടെ സന്ദർശനത്തെ തുടർന്നായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്